സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ എന്ന ഒമ്പതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ അധ്യായമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മധ്യകാല ഇന്ത്യയെക്കുറിച്ചും അവിടുത്തെ രാജഭരണത്തെക്കുറിച്ചും അവിടുത്തെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചതായിരുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻട്രോയിൽ ജിയോവനി സെറാരി എന്ന ട്രാവലറിൻ്റെ ഒരു കുറിപ്പ് അല്ലെങ്കിൽ ഒരു യാത്രാവിവരണത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ലോകമെമ്പാടുമുള്ള വ്യാപാരത്തിലൂടെ വിനിമയം ചെയ്യപ്പെട്ട വെള്ളിയും സ്വർണവും ഒടുവിൽ എത്തിച്ചേരുന്നത് ഇന്ത്യയിലാണ്. അമേരിക്കൻ വൻകരയിൽ നിന്ന് യൂറോപ്യർ ശേഖരിച്ച സ്വർണവും വെള്ളിയും കച്ചവടത്തിലൂടെ തുർക്കിയിലും പേർഷ്യയിലും എത്തുന്നു. അവസാനം അവിടെ നിന്ന് ഹിന്ദുസ്ഥാനിലേക്കും. ഇത് ജിയോവനി സെറാരിയാണ് പറഞ്ഞിട്ടുള്ളത്. 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരിയായ ജിയോവനി സെറാരിയുടെ നിരീക്ഷണമാണ് മുകളിൽ തന്നിരിക്കുന്നത്. അതായത് ലോകമെമ്പാടുമുള്ള വ്യാപാരത്തിലൂടെ വിനിമയം ചെയ്യപ്പെട്ട വെള്ളിയും സ്വർണവും ഒക്കെ ഒടുവിൽ എത്തിച്ചേരുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മധ്യകാലഘട്ടത്തിലെ ലോക വാണിജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഇന്ത്യയെന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ടല്ലോ. കാർഷികാഭിവൃദ്ധിയിലൂടെ കൈവന്ന സമ്പത്താണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. എന്തായിരുന്നു എല്ലാവരെയും ഇന്ത്യയിലേക്ക് ആകർഷിക്കാനുള്ള കാരണം? എന്തായിരുന്നു? കാർഷിക അഭിവൃദ്ധിയിലൂടെ കൈവന്ന സമ്പത്ത് അല്ലേ, കൃഷിയായിരുന്നു. ഇന്ത്യയിലെ കൃഷിയിൽ നിന്നുള്ള സമ്പത്ത്. അക്കാലത്ത് ഇന്ത്യ കാർഷികാഭിവൃദ്ധി നേടിയത് എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. മധ്യകാല ഇന്ത്യയിലെ കാർഷിക പുരോഗതി നമുക്കൊരു പിക്ക് കാണുന്നുണ്ട്. പേർഷ്യൻ ജലചക്ര മാതൃക, അതായത് പേർഷ്യൻ വീലിൻ്റെ ഒരു മാതൃകയാണ്, ഒരു മോഡലാണ് കാണിച്ചിട്ടുള്ളത്. പേർഷ്യൻ വീൽ, പേർഷ്യൻ ജലചക്രം. 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ ഇബ്നു ബത്തൂത്ത, നമുക്കറിയാം ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരുപാട് സഞ്ചാരികൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഇബ്നു ബത്തൂത്ത. അദ്ദേഹത്തിൻ്റെ കൃതിയായിരുന്നു കിതാബു രിഹ്ല എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇബ്നു ബത്തൂത്ത അന്നത്തെ കാർഷിക പുരോഗതിയെക്കുറിച്ച്, ഇബ്നു ബത്തൂത്ത വന്നത് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിലെ തുഗ്ലക് ഭരണകാലത്താണ്. അതായത് തുഗ്ലക് ഭരണകാലം നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലത്താണ് ഇന്ത്യ സന്ദർശിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു ഭരണത്തിലെ ഒരു അംഗം കൂടെ ആയിരുന്നു നമ്മുടെ ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന അദ്ദേഹം. ആ ഒരു അദ്ദേഹം ഇന്ത്യയിലെത്തിയപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ കാർഷിക പുരോഗതിയെക്കുറിച്ച് അദ്ദേഹത്തിനെ കിതാബു രിഹ്ല എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. വയലുകളിൽ വർഷത്തിൽ 3 തവണ കൃഷി ഇറക്കിയിരുന്നുവെന്ന് ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ, നീലം എന്നിവയായിരുന്നു മുഖ്യമായി കൃഷി ചെയ്തിരുന്നത്. മുഖ്യ കൃഷി ഏതായിരുന്നു? നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ, നീലം എന്നിവയായിരുന്നു പ്രധാനമായും കൃഷി ചെയ്തിരുന്നത്. ഭരണാധികാരികൾ കാർഷിക വികസനത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. അന്നത്തെ ഭരണാധികാരികൾ കാർഷിക വികസനത്തിനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്നു. സൽത്താനത്ത് ഭരണാധികാരിയായിരുന്ന ബാൽബൻ കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ദുവാബ് പ്രദേശം, അതായത് ഡോബ് റീജിയനിൽ ദുവാബ് പ്രദേശത്ത് ഗംഗ യമുന നദികൾക്കിടയിലുള്ള പ്രദേശത്തെയാണ് നമ്മൾ ദുവാബ് പ്രദേശം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബാൽബന്, ഡൽഹി സുൽത്താനേറ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ബാൽബൻ. അദ്ദേഹം ആ ഒരു അദ്ദേഹത്തിൻ്റെ കാലത്ത് കർഷകർക്ക് ഈ ദുവാബ് പ്രദേശം എന്ത് ചെയ്തു? വീതിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫിറോസ് ഷാ തുഗ്ലക്ക് ജലസേചനത്തിനായി കിണറുകൾ നിർമ്മിക്കാൻ കർഷകർക്ക് പണം മുൻകൂറായി നൽകി. നമ്മൾ ഡൽഹി സുൽത്താനേറ്റിന് പഠിക്കുമ്പോൾ അതിൽ തുഗ്ലക്ക് രാജവംശത്തിനെ പഠിക്കുന്നുണ്ട്. ജനക്ഷേമത്തിന് വേണ്ടിയിട്ട് കൂടുതലും പ്രയത്നിച്ചിട്ടുള്ള, കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. അദ്ദേഹം ജലസേചനത്തിനായിട്ട് കുറേ കിണറും മറ്റു കാര്യങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ഹോസ്പിറ്റൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ കർഷകർക്ക് വേണ്ടിയിട്ട് അവരെ ഈ കടമെടുക്കുന്ന ലോണും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി തള്ളിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഫിറോസ് ഷാ തുഗ്ലക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഫിറോസ് ഷാ തുഗ്ലക്ക് ജലസേചനത്തിനായി കിണറുകൾ നിർമ്മിക്കാൻ കർഷകർക്ക് പണം മുൻകൂറായി നൽകി. അതുപോലെ തന്നെ യമുന നദിയിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ കനാലുകൾ നിർമ്മിച്ചു. യമുന നദിയിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക്
വെള്ളം കൊണ്ടുപോകാൻ കനാലുകൾ നിർമ്മിച്ചു. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഉൽപാദനവും സമ്പത്തും വർദ്ധിച്ചു. ഡൽഹിയിലും ബംഗാളിലും കൃഷി ചെയ്തിരുന്ന വ്യത്യസ്ത ഇനം നെല്ലുകളെപ്പറ്റി അബൂ ഫസൽ വിശദീകരിക്കുന്നു. ആരാണ് അബൂ ഫസൽ? നമ്മുടെ അക്ബറിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. അക്ബറിൻ്റെ ആ ഒരു കാലത്തെ ചരിത്രം എഴുതിയിട്ടുണ്ടായിരുന്നു. അക്ബർനാമ എഴുതിയിട്ടുള്ള എഴുത്തുകാരനാണ് അബൂ ഫസൽ. ആഗ്രയിൽ 39 ഇനം വിളകൾ കൃഷി ചെയ്തിരുന്നതായി അദ്ദേഹം ആ ഇനി അക്ബറിയിൽ പറയുന്നുണ്ട്. അക്ബർനാമയുടെ ഒരു ഭാഗമാണ്, തേർഡ് പാർട്ടാണ് ഐനി അക്ബരി. അതിൽ അദ്ദേഹം ആഗ്രയിൽ 39 ഇനം വിളകൾ കൃഷി ചെയ്തിരുന്നതായി പറയുന്നുണ്ട്. അതുപോലെ സ്പെയിൻ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ചോളം പശ്ചിമേന്ത്യയിലെ പ്രധാന വിളയായി മാറി. എവിടുന്നാണ്? സ്പെയിന്, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ചോളം പശ്ചിമേന്ത്യയിലെ പ്രധാന വിളയായി മാറി. തക്കാളി, ഉരുളക്കിഴങ്ങ്, മുളക്, കൈതച്ചക്ക, പപ്പായ തുടങ്ങിയവയും ഇന്ത്യയിൽ പ്രചരിച്ചു. പുതിയ ഉപകരണങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും ഉപയോഗം കാർഷിക പുരോഗതിയെ ത്വരിതപ്പെടുത്തി. ജലസേചനത്തിനായുള്ള പേർഷ്യൻ ചക്രമായിരുന്നു ഉപകരണങ്ങളിൽ പ്രധാനപ്പെട്ടത്. അന്ന് ജലസേചനത്തിനായി ഉപയോഗിച്ചിട്ടുള്ള പ്രധാന ഉപകരണമായിരുന്നു പേർഷ്യൻ വീല് അല്ലെങ്കിൽ പേർഷ്യൻ ചക്രം, ജലചക്രം. ഇരുമ്പ് കൊഴു ഘടിപ്പിച്ച ഭാരം കുറഞ്ഞ കലപ്പയും വിത്ത് വിതയ്ക്കാനുള്ള ഡ്രിൽ എന്ന ഉപകരണവും അക്കാലത്ത് ഉപയോഗിച്ചിരുന്നു. കാളകളെ ഉപയോഗിച്ചായിരുന്നു ഇവ പ്രവർത്തിച്ചിരുന്നത്. മധ്യകാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ചോള രാജാക്കന്മാരും കാർഷിക അഭിവൃദ്ധി ലക്ഷ്യമാക്കി ധാരാളം നടപടികൾ സ്വീകരിച്ചിരുന്നു. മധ്യകാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യ, ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക ആ ഒരു ഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ അവരുടെ ചോള രാജാക്കന്മാരും കാർഷികാഭിവൃദ്ധി ലക്ഷ്യമാക്കി ധാരാളം നടപടികൾ സ്വീകരിച്ചിരുന്നു. മധ്യകാലഘട്ടത്തിലെ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട രാജവംശമായിരുന്നു ചോള രാജാക്കന്മാർ. ദക്ഷിണേന്ത്യയിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഒരു പിക്ക് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ചോളകാലത്ത് ജലസേചനത്തിനായി ഉപയോഗിച്ച ജലസംഭരണിയുടെ പിക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ദക്ഷിണേന്ത്യയിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ എന്ന് നോക്കാം. ഒന്ന്, കാവേരി നദിയിലെ ജലസമൃദ്ധി. നമുക്കറിയാം ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണ് കാവേരി. കാവേരി നദിയിലെ ജലസമൃദ്ധി, ഒരു കൃഷിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് എന്താണ്? വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാവേരി നദിയിലെ ജലസമൃദ്ധി കാർഷിക പുരോഗതിയെ ഒരുപാട് സഹായിച്ചു. അതുപോലെ തന്നെ കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ്, ഈ നദിയുടെ കൈവഴിയിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഈ ജലസേചനം, വെള്ളം എത്താത്ത പ്രദേശത്ത്, നദികളില്ലാത്ത പ്രദേശത്ത് ജലസേചനത്തിനായിട്ട് ചോള രാജാക്കന്മാർ നിർമ്മിച്ച കനാലുകൾ, അതുപോലെ ഗ്രാമ ഭരണം നടത്തി സഭകൾക്ക് കീഴിൽ കാർഷിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന സമിതികൾ. നമുക്കറിയാം ദക്ഷിണേന്ത്യ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രധാന സംഭവമായിരുന്നു സഭ, സമിതി എന്നൊക്കെ പറഞ്ഞിട്ട്. ഗ്രാമ ഭരണം ചോളരാജ്യത്ത് പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഗ്രാമ സ്വയംഭരണം. അതിൽ സഭകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സഭകളുടെ പ്രവർത്തനവും കാർഷിക പുരോഗതിയെ ഒരുപാട് സഹായിച്ചു. പ്രധാന ഘടകങ്ങൾ കാവേരി നദിയിലെ ജലസമൃദ്ധി, കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ്, ജലസേചനത്തിനായി ചോള രാജാക്കന്മാർ നിർമ്മിച്ച കനാലുകൾ, ഗ്രാമഭരണം നടത്തിയ സഭകൾക്ക് കീഴിൽ കാർഷിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന സമിതികൾ. ഇത്രയും കാര്യങ്ങളാണ് സൗത്ത് ഇന്ത്യയിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ. ചോള ഭരണകാലത്ത് പറയുന്ന കൃഷിഭൂമിയെക്കുറിച്ചാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ചോള ഭരണകാലത്തെ ചരിത്ര സ്രോതസ്സുകൾ നൽകുന്ന വിവരണമനുസരിച്ച് 4 തരം കൃഷിഭൂമികളുണ്ടായിരുന്നു. പ്രധാനമായിട്ടും 4 തരം കൃഷിഭൂമികളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് ബ്രഹ്മദേയ, ദേവദാന, വെള്ളാൻവാകി, പള്ളിച്ചാണ്ടം തുടങ്ങി 4 തരം കൃഷിഭൂമി ഉണ്ടായിരുന്നു. ബ്രഹ്മദേയ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ബ്രാഹ്മണർക്ക് ദാനം ലഭിച്ച ഭൂമിയാണ്. ബ്രാഹ്മണർക്ക് കൊടുത്തിരുന്ന ഭൂമിയെയാണ് നമ്മൾ ബ്രഹ്മദേയ എന്ന് വിളിക്കുന്നത്. അതേസമയം ദേവദാന എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾക്ക് ലഭിച്ച ഭൂമിയാണ്.
ദേവദാന എന്താണ് ക്ഷേത്രങ്ങൾക്ക് ലഭിച്ച ഭൂമിയാണ് അതേസമയം വെള്ളാൻവാഗി എന്ന് പറയുന്നത് കർഷകരുടെ കയ്യിലുള്ള ഭൂമിയാണ് കർഷകരുടെ ഭൂമിയാണ് എന്ത് വെള്ളാൻവാഗി എന്ന് പറയുന്നത് അതേസമയം പള്ളിച്ചാണ്ടം എന്ന് പറയുന്നത് അന്നത്തെ ജൈനമത സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഭൂമിയായിരുന്നു അപ്പോൾ പ്രധാനമായിട്ടും നാല് തരം കൃഷിഭൂമിയായിരുന്നു ബ്രഹ്മദേയ ദേവദാന വെള്ളാൻവാഗി പള്ളിച്ചാണ്ടം നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കൈത്തൊഴിലും കരകൗശലവും എന്നുള്ള ഭാഗമാണ് കൃഷിക്ക് പുറമെ മറ്റെന്തെല്ലാം ഉപജീവന മാർഗങ്ങളാണ് മധ്യകാല ഇന്ത്യയിലെ ജനങ്ങൾ സ്വീകരിച്ചിരുന്നതെന്ന് നോക്കാം കാർഷികോൽപ്പന്നങ്ങളെ ആശ്രയിച്ച് നിരവധി വ്യവസായങ്ങൾ നിലനിന്നിരുന്നു കാർഷികോൽപ്പന്നങ്ങളെ ആശ്രയിച്ച് നിരവധി വ്യവസായങ്ങൾ നിലനിന്നിരുന്നു നമുക്കറിയാം കാർഷികോൽപ്പന്നങ്ങളെ അധികമായി വരുമ്പോൾ നമ്മളതെന്ത് ചെയ്യും വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അതുപയോഗിക്കും ഉദാഹരണമായിട്ട് എണ്ണക്കുരുക്കൾ കരിമ്പ് പരുത്തി നീലം എന്നിവ എണ്ണയാട്ടൽ ശർക്കര നിർമ്മാണം തുണി നെയ്ത്ത് ചായമുക്കൽ തുടങ്ങിയ ചെറുകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് ഇടയാക്കി നെയ്ത്തായിരുന്നു അതിൽ പ്രധാനം എന്തായിരുന്നു പ്രധാനപ്പെട്ടത് നെയ്ത്ത് തുണി നിർമ്മാണ രംഗത്തെ പുരോഗതിയെ സഹായിച്ച പ്രധാന ഘടകം ചർക്കയുടെ ഉപയോഗമാണ് എന്തായിരുന്നു തുണി നിർമ്മാണ രംഗത്തെ പുരോഗതിയെ സഹായിച്ച പ്രധാന ഘടകം ചർക്കയുടെ ഉപയോഗമാണ് 14ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ ചർക്ക ഉപയോഗിക്കാൻ തുടങ്ങിയത് ഏത് നൂറ്റാണ്ടിലാണ് 14ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ ചർക്ക ഉപയോഗിക്കാൻ തുടങ്ങിയത് ചൈനയിൽ നിന്നാണ് ഇന്ത്യക്കാർ ഈ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കിയത് എവിടെ നിന്നായിരുന്നു ചൈനയിൽ നിന്നായിരുന്നു അതുപോലെ തന്നെ ചർക്കയുടെ ഉപയോഗത്തോടെ നൂൽ നിർമ്മാണത്തിൽ 6 മടങ്ങ് വർധനവുണ്ടായി ചർക്കയുടെ ഒരു പിക്ക് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ചർക്കയെക്കുറിച്ചുള്ള ആദ്യ പരാമർശം 1350 ഇസാമി എന്ന ചരിത്രകാരൻ രചിച്ചിട്ടുള്ള ഫുത്തൂഹുസ് സലാത്തീൻ എന്ന കൃതിയിലാണുള്ളത് അതായത് ചർക്കയെക്കുറിച്ചിട്ടുള്ള ആദ്യമായിട്ട് ചർക്കയെക്കുറിച്ചിട്ടുള്ള പരാമർശം വന്നത് 1350 ഇസാമി രചിച്ച ഫുത്തൂഹുസ് സലാത്തീൻ എന്ന കൃതിയിലാണുള്ളത് മുകളിൽ നൽകിയിരിക്കുന്ന ചർക്കയുടെ ചിത്രം 15ാം നൂറ്റാണ്ടിൽ രചിച്ച മിഫ്താഹുൽ ഫസലയിലുള്ളതാണ് അതായത് ഫുത്തൂഹുസ് സലാത്തീൻ എന്ന ബുക്കിലാണ് ഇസാമിയാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള ആദ്യ പരാമർശം നടത്തിയത് എന്നാൽ ഈ ഒരു പിക്ക് വന്നിട്ടുള്ളത് മിഫ്താഹുൽ ഫസ്ല എന്ന നിന്നാണ് 100 നൂൽപ്പിനൊപ്പം നെയ്ത്തിലും അക്കാലത്ത് പുരോഗതിയുണ്ടായി ചവിട്ടി പ്രവർത്തിക്കുന്ന തറയുടെ അതായത് ലൂം ചവിട്ടി പ്രവർത്തിക്കുന്ന തറയാണെന്ത് ലൂം ലൂമിൻ്റെ കണ്ടുപിടുത്തം തുണി നിർമ്മാണ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി പട്ടുനൂൽ പുഴുക്കളിൽ നിന്ന് നൂലുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയും അക്കാലത്ത് പ്രചാരം നേടി 14ാം നൂറ്റാണ്ടിൽ ബംഗാളിലാണ് ഇത് ആരംഭിച്ചത് പട്ടുനൂൽ പുഴുക്കളിൽ നിന്ന് നൂലുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയും അക്കാലത്ത് പ്രചാരം നേടിയിരുന്നു 14ാം നൂറ്റാണ്ടിൽ ബംഗാളിലാണ് ഇത് ആരംഭിച്ചത് നെക്സ്റ്റ് പരവതാനി കടലാസ് എന്നിവയുടെ നിർമ്മാണമായിരുന്നു കരകൗശല മേഖലയിലെ മറ്റ് പ്രധാന തൊഴിലുകൾ ഇതാണ് പരവതാനി കടലാസ് എന്നിവയുടെ നിർമ്മാണം ഇന്ത്യൻ നിർമ്മിത പരവതാനികൾ വിദേശ കമ്പോളങ്ങളിൽ ഏറെ പ്രചാരം നേടിയിരുന്നു ഇന്ത്യൻ നിർമ്മിത പരവതാനികൾ വിദേശ കമ്പോളങ്ങളിൽ ഏറെ പ്രചാരം നേടിയിരുന്നു 13ാം നൂറ്റാണ്ട് മുതൽ തന്നെ കടലാസിൻ്റെ ഉപയോഗം ഇന്ത്യയിൽ ആരംഭിച്ചിരുന്നു ഏത് നൂറ്റാണ്ട് മുതലാണ് 13ാം നൂറ്റാണ്ട് മുതൽ ലോഹ സംസ്കരണം ഖനന വ്യവസായം എന്നിവയും അക്കാലത്ത് പുരോഗതി പ്രാപിച്ചു ലോഹ സംസ്കരണ രംഗത്ത് പ്രവർത്തിച്ചിരുന്നവർ പ്രധാനമായും നിർമ്മിച്ചിരുന്നത് കാർഷിക ഉപകരണങ്ങളും യുദ്ധോപകരണങ്ങളുമായിരുന്നു എന്തായിരുന്നു ലോഹ സംസ്കരണ രംഗത്ത് പ്രധാനമായിട്ടും ഉണ്ടാക്കിയിരുന്ന സംഭവം എന്തായിരുന്നു കാർഷിക ആവശ്യങ്ങൾക്കുള്ള ഉപകരണങ്ങളും അതുപോലെ യുദ്ധത്തിനായുള്ള ഉപകരണങ്ങളുമായിരുന്നു ഇരുമ്പ് കൊണ്ടുള്ള ലാഡം അതായത് ഹോർസ് ഷൂ എന്ന് നമ്മൾ വിളിക്കും ഇരുമ്പ് കൊണ്ടുള്ള ലാഡം അതുപോലെ തന്നെ സവാരിക്കാർക്ക് കാലുകൾ വയ്ക്കാൻ കുതിരയുടെ മുകളിൽ തൂക്കിയിടുന്ന ഒരു ഇരുമ്പ് ചവിട്ടി അയൺ സ്റ്റിറപ്പ് എന്ന് നമ്മൾ വിളിക്കും എന്നിവ യുദ്ധരംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടാക്കി അതായത് ഈ ഹോർസ് ഷൂ എന്ന് പറയുന്നത് ഇരുമ്പ് കൊണ്ടുള്ള ലാഡമാണ് കുതിരകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവം അതുപോലെ തന്നെ ഈ കുതിരയുടെ മുതുകിൽ തൂക്കിയിടുന്ന ഒരു സംഭവമുണ്ട് ഇരുമ്പ് ചവിട്ടി എന്ന്
നമ്മൾ വിളിക്കുന്നത്. ഇവ യുദ്ധരംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടാക്കി. രാജസ്ഥാനിൽ നിന്ന് ചെമ്പും ഗോൽക്കൊണ്ടയിൽ നിന്ന് രത്നവും ഖനനം ചെയ്തിരുന്നു. അന്നത്തെ പ്രധാനപ്പെട്ട രത്നത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഗോൽക്കൊണ്ട എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്നുള്ള രത്നവും രാജസ്ഥാനിൽ നിന്ന് ചെമ്പും ഖനനം ചെയ്തിരുന്നു. ഉപ്പ് നിർമ്മാണമായിരുന്നു വികാസം പ്രാപിച്ച മറ്റൊരു തൊഴിൽ. ഏതായിരുന്നു? ഉപ്പ് നിർമ്മാണം. അതുപോലെ കടൽ തീരങ്ങൾ, ഉപ്പ് പാറകൾ, ഉപ്പ് തടാകങ്ങൾ എന്നിവ ഉപ്പിൻ്റെ സ്രോതസ്സുകളായിരുന്നു. പശ്ചിമ പഞ്ചാബ്, രാജസ്ഥാനിലെ സംബാർ എന്നിവ ഉപ്പ് നിർമ്മാണ കേന്ദ്രങ്ങളായിരുന്നു. നെക്സ്റ്റ്, വാണിജ്യവും കച്ചവടവും. ഉൽപാദന രംഗത്തുണ്ടായ മിച്ചം വാണിജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായി. എന്താണ്? ഉൽപാദന രംഗത്ത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ മിച്ചമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? വാണിജ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതായത് അത് നമ്മൾ കൈമാറ്റം ചെയ്യും. നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള നമ്മൾ കച്ചവടം ചെയ്യും. ഇന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവരെ ആകർഷിച്ചു. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയുമായി വ്യാപാരത്തിലേർപ്പെട്ട പ്രധാന രാജ്യങ്ങളുടെ പേരുകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അതായത് ആ ഒരു കാലഘട്ടം, മധ്യകാലഘട്ടത്തിലെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയുമായി വ്യാപാരത്തിലേർപ്പെട്ട പ്രധാന രാജ്യങ്ങളുടെ പേരുകളാണ് സുമാത്ര, ജാവ. സുമാത്ര, ജാവ എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. അതുപോലെ പേർഷ്യ, പേർഷ്യ എന്ന് പറയുന്നത് ഏതാണ്? ഇറാനാണ്. അതുപോലെ ഹോളണ്ട്, ഇംഗ്ലണ്ട്, ചൈന, പോർച്ചുഗൽ, ഫ്രാൻസ്. സുമാത്ര, ജാവ, അതുപോലെ പേർഷ്യ, ഹോളണ്ട്, ഇംഗ്ലണ്ട്, ചൈന, പോർച്ചുഗൽ, ഫ്രാൻസ് ഇവരാണ് മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയുമായി വ്യാപാരത്തിലേർപ്പെട്ട പ്രധാന രാജ്യങ്ങൾ. കരവഴിയും കടൽ വഴിയും ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധമുണ്ടായിരുന്നു. നമുക്കറിയാം കരവഴി മാത്രമല്ല കടൽ വഴിയും, അല്ലേ? കടൽ വഴിയും ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധമുണ്ടായിരുന്നു. നമുക്കറിയാം പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഇന്ത്യയിലെത്തിയത് ഏത് മാർഗമായിരുന്നു? കടൽ മാർഗമായിരുന്നു. കരവഴിയുള്ള രണ്ട് പ്രധാന വാണിജ്യ മാർഗങ്ങളായിരുന്നു ലാഹോറിൽ, അതായത് ലാഹോറിൽ നിന്ന് എവിടെയാണ്? പാകിസ്ഥാനിലാണ്. ലാഹോറിൽ നിന്ന് കാബൂളിലേക്കും, കാബൂൾ എവിടെയാണ്? ഇന്ന് അഫ്ഗാനിസ്ഥാനിലാണ്. അപ്പോൾ അന്ന് ഈ ലാഹോർ, കാബൂൾ ഈ സ്ഥലങ്ങളൊക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. കരവഴിയുള്ള രണ്ട് പ്രധാന വാണിജ്യ മാർഗങ്ങളായിരുന്നു ലാഹോറിൽ നിന്ന് കാബൂളിലേക്കും മുൾത്താനിൽ നിന്ന് കാണ്ഡഹാറിലേക്കുമുള്ള പാതകൾ. കടൽ വഴിയുള്ള വാണിജ്യം തീരദേശ വാണിജ്യം എന്നറിയപ്പെട്ടു. കടൽ വഴിയുള്ള വാണിജ്യം ഏതായിരുന്നു? തീരദേശ വാണിജ്യം എന്നാണ് അറിയപ്പെട്ടത്. കാമ്പേ, ബ്രോച്ച്, സൂറത്ത്, ഗോവ, നാഗപട്ടണം, മെസൂലിപ്പട്ടണം, കോഴിക്കോട്, കൊല്ലം എന്നിവയായിരുന്നു പ്രധാന തുറമുഖങ്ങൾ. മധ്യകാലഘട്ടത്തിലെ പ്രധാന തുറമുഖങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ കാമ്പേ, ബ്രോച്ച്, സൂറത്ത്, ഗോവ, നാഗപട്ടണം, മെസൂലിപ്പട്ടണം, കോഴിക്കോട്, കൊല്ലം എന്നിവയായിരുന്നു പ്രധാന തുറമുഖങ്ങൾ. അന്നത്തെ പ്രധാന കച്ചവട വിഭാഗങ്ങളെയും അവർ ഏർപ്പെട്ട മേഖലയെയും താഴെ കൊടുത്തിരിക്കുന്നു. കച്ചവട വിഭാഗങ്ങളാണ് മാർവാടികൾ, ഗുജറാത്തികൾ. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമായിരുന്നു മുൾത്താനികളും ഖുറാസാനികളും. ഒരു ഭാഗത്ത് മാർവാടികൾ, ഗുജറാത്തികൾ, മറ്റേത് മുൾത്താനികൾ, ഖുറാസാനികൾ. ഈ മാർവാടികളുടെയും ഗുജറാത്തികളുടെയും പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അവർ കൂടുതലായിട്ടും ഏർപ്പെട്ടിരുന്നത് തീരദേശ വാണിജ്യത്തിലാണ്. അപ്പോൾ എന്താണ് തീരദേശ വാണിജ്യം? കടൽ വഴിയുള്ള വാണിജ്യം. അപ്പോൾ ഈ മാർവാടികളും ഗുജറാത്തികളും ഏർപ്പെട്ടിരുന്നത് തീരദേശ വാണിജ്യത്തിലായിരുന്നു, അതായത് കടൽ വഴിയുള്ള വാണിജ്യം. നെക്സ്റ്റ്, മുൾത്താനികളും ഖുറാസാനികളുമാണ് കരവഴിയുള്ള വാണിജ്യത്തിൽ മുന്നിലുണ്ടായിരുന്നത്. കരവഴിയുള്ള വാണിജ്യം മുൾത്താനികളും ഖുറാസാനികളും. പരുത്തി തുണിത്തരങ്ങൾ, നീലം, ഉപ്പ്, പഞ്ചസാര എന്നിവയായിരുന്നു പ്രധാനമായി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തത്. നമ്മൾ ആലോചിക്കുന്നുണ്ടാവും എന്തായിരിക്കാം അന്ന് ഇത്രയും കൂടുതൽ കച്ചവടം നടത്താൻ, എന്ത് വസ്തുക്കളായിരിക്കാം ഇവർ കച്ചവടം നടത്തിയിരുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ പരുത്തി തുണിത്തരങ്ങൾ, നീലം, ഉപ്പ്, പഞ്ചസാര എന്നിവയായിരുന്നു. അതുപോലെ തന്നെ ലോഹങ്ങൾ, തുകൽ, വെൽവെറ്റ്, ഉണങ്ങിയ പഴങ്ങൾ, കുതിരകൾ എന്നിവയായിരുന്നു ഇവിടേക്കുള്ള ഇറക്കുമതി. അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത സാധനങ്ങളാണ് ലോഹങ്ങൾ. ഈ ലോഹങ്ങൾ എന്ന് പറയുന്നത് ഇരുമ്പ്, അതുപോലെ സ്വർണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെടും. അതുപോലെ തുകൽ, വെൽവെറ്റ്, ഉണങ്ങിയ പഴങ്ങൾ, കുതിരകൾ
അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. അറബികൾ വഴിയാണ് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കുതിരകളെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത്. ആര് വഴിയായിരുന്നു? അറബികൾ വഴിയാണ് കുതിരകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നത്. കുതിരകളെ കച്ചവടം ചെയ്തിരുന്നവർ ദക്ഷിണേന്ത്യയിൽ കുതിരച്ചെട്ടികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ദക്ഷിണേന്ത്യയിൽ ഇവർ കുതിരച്ചെട്ടികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. കച്ചവട പുരോഗതിക്കായി ഭരണാധികാരികൾ വിവിധ നടപടികൾ സ്വീകരിച്ചിരുന്നു. കച്ചവട പുരോഗതിക്കായിട്ട് ഭരണാധികാരികൾ വിവിധ നടപടികൾ സ്വീകരിച്ചിരുന്നു. അവയിൽ പ്രധാനപ്പെട്ട ചിലത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകൾ നിർമ്മിച്ചു. നമുക്കറിയാം ഒരു വാണിജ്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഭവമാണ് ഗതാഗത മാർഗങ്ങൾ. നല്ല ഗതാഗത മാർഗങ്ങൾ, യാത്ര ചെയ്യാനുള്ള നല്ല സൗകര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട നഗരങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് എന്തുണ്ടായിരുന്നു, നല്ല റോഡുകൾ നിർമ്മിച്ചു. അതുപോലെ ഈ കച്ചവടക്കാർക്ക് വായ്പകൾ നൽകി, ലോണ് പോലെയുള്ള സംഭവങ്ങൾ നൽകി. അതുപോലെ സരായികൾ, നമുക്കറിയാം ഒരുപാട് സരായി എന്ന് പറയുന്നത് വിശ്രമ കേന്ദ്രങ്ങളാണ്. നമുക്കറിയാം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും വിവിധ തരം സരായികൾ ഉണ്ടായിരുന്നു. അതായത് ഈ കച്ചവടക്കാർക്ക് നിൽക്കാനും വിശ്രമിക്കാനുമുള്ള സ്ഥലങ്ങളായിരുന്നു സരായികൾ. ഇത് നമ്മുടെ ഷേർഷയുടെ കാലത്താണ് ഒരുപാട് സരായികൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഏകീകൃത നികുതി സമ്പ്രദായം നടപ്പാക്കി, തപാൽ സംവിധാനം കാര്യക്ഷമമാക്കി, കാര്യക്ഷമമായിട്ടുള്ള നാണയ സംവിധാനം നടപ്പിലാക്കി. ഏകീകൃതമായിട്ടുള്ള നികുതി, എല്ലാവർക്കും ഒരുപോലെയുള്ളൊരു നികുതി സമ്പ്രദായം, അതുപോലെ തപാൽ സംവിധാനം, കാര്യക്ഷമമായ നാണയ സംവിധാനം നടപ്പിലാക്കി. മധ്യകാല ഇന്ത്യയിലെ പ്രചാരത്തിലിരുന്ന നാണയങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സുൽത്താനത്ത് കാലത്ത് തന്നെ കാര്യക്ഷമമായ ഒരു നാണയ വ്യവസ്ഥ നിലനിന്നിരുന്നു. സുൽത്താനത്ത് കാലത്ത് തന്നെ നല്ലൊരു നാണയ വ്യവസ്ഥ ഉണ്ടായിരുന്നു. തങ്ക എന്ന വെള്ളി നാണയവും ജിദൽ എന്ന ചെമ്പ് നാണയവുമാണ് അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നത്. വെള്ളി നാണയത്തിനെ തങ്ക എന്നും ചെമ്പ് നാണയത്തിനെ ജിദൽ എന്നുമാണ് പറഞ്ഞിട്ടുണ്ടായത്. നാണയ വ്യവസ്ഥയിൽ ശേർഷ കാര്യമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു. ഈ നാണയത്തിൻ്റെ കാര്യത്തിൽ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ ഒരു ഭരണാധികാരിയായിരുന്നു ഷേർഷാ സൂർ. അദ്ദേഹം പ്രചാരത്തിലാക്കിയ വെള്ളി നാണയമായ റുപ്പി ദീർഘകാലം നിലനിന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ആരാണ് ഷേർഷ. നമുക്കറിയാം നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് പഠിച്ചു, അതിൽ മുഗളന്മാരെ പഠിച്ചു. അപ്പം മുഗൾ ഭരണം ഇന്ത്യയിൽ സ്ഥാപിച്ചത് ബാബറാണ്. ബാബറിന് ശേഷം ബാബറിൻ്റെ മകനായ ഹുമയൂണ് കുറച്ച് കാലം അധികാരത്തിൽ വന്നിരുന്നു. അതിനുശേഷം ഹുമയൂണിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത മറ്റൊരു ഭരണാധികാരിയായിരുന്നു ഷേർഷാ സൂർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു അഫ്ഗാനിയാണ്. അദ്ദേഹം ആണ് ഷേർഷാ സൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു 15 വർഷത്തോളം ഷേർഷാ സൂറും അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരുമാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. ശേഷം വീണ്ടും അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിയാണ് ഹുമയൂണ് മുഗൾ ഭരണം സ്ഥാപിക്കുന്നത്. അത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇദ്ദേഹം, ഈ ഷേർഷാ സൂർ, നിരവധി മാറ്റങ്ങൾ നാണയ വ്യവസ്ഥയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പ്രചാരത്തിലാക്കിയ വെള്ളി നാണയമായ റുപ്പി, വെള്ളി നാണയം റുപ്പി എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ വെള്ളി നാണയം അറിയപ്പെട്ടത്. ഇത് ദീർഘകാലം നിലനിന്നിരുന്നു. അതുപോലെ അക്ബർ ചക്രവർത്തി ജലാലി എന്ന പേരിൽ വെള്ളി നാണയം. നമുക്കറിയാം അക്ബർ ചക്രവർത്തിയുടെ മറ്റൊരു പേര് കൂടെയാണ് ജലാലി എന്നുള്ളത് എന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കുക. അക്ബർ ചക്രവർത്തി ജലാലി എന്ന പേരിൽ വെള്ളി നാണയവും കൊണ്ടുവന്നിരുന്നു. അതുപോലെ ഇലാഹി എന്ന സ്വർണ നാണയം പുറത്തിറക്കി. ആദ്യകാലത്ത് അറബികളായിരുന്നു ഈ കച്ചവടത്തിലെ പ്രധാനികൾ. പോർച്ചുഗീസുകാരുടെ വരവോടെ അറബികൾ പിന്തള്ളപ്പെടുകയും അവരുടെ സ്ഥാനം പോർച്ചുഗീസുകാർ കൈയടക്കുകയും ചെയ്തു. നമുക്കറിയാം ആദ്യം അറബികളായിരുന്നു ഇന്ത്യയുമായിട്ട് കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നത്. പിന്നീട് 1498 വാസ്കോഡ ഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയതും അങ്ങനെ കാപ്പാട് കപ്പലിറങ്ങിയതും അങ്ങനെ ഇന്ത്യയിലെ മികച്ചൊരു കച്ചവടത്തിനായിട്ട് അവർ നിലനിന്നതും ശേഷം ബ്രിട്ടീഷുകാർ വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ 1498 വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയതോടെയാണ് ഇന്ത്യയും യൂറോപ്പും തമ്മിൽ നേരിട്ടുള്ള കച്ചവടത്തിന് തുടക്കമായത്. പോർച്ചുഗീസുകാരെ തുടർന്ന് ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി. സുഗന്ധദ്രവ്യങ്ങൾ, തുണിത്തരങ്ങൾ, നീലം, പഞ്ചസാര, ഉപ്പ് എന്നിവയായിരുന്നു ഇന്ത്യയിൽ നിന്ന് പ്രധാനമായി ശേഖരിച്ചത്.
മുൻകാല വാണിജ്യത്തിൽ നിന്ന് ഇക്കാലത്തുണ്ടായ പ്രധാന മാറ്റം യൂറോപ്യർ കച്ചവട കുത്തകയ്ക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുകയും ഇന്ത്യയെ സാമ്രാജ്യത്വ യുദ്ധങ്ങൾക്ക് വേദിയാക്കുകയും ചെയ്തു എന്നതായിരുന്നു. ഈ മത്സരത്തിൽ വിജയം നേടിയത് ഇംഗ്ലീഷുകാരാണ്. നമുക്കറിയാം, ഈ വാസ്കോഡഗാമ കോഴിക്കോട് വന്നതിന് ശേഷം പിന്നീട് അവരാണ് പോർച്ചുഗീസുകാർ. അതിനുശേഷം ഡച്ചുകാർ വന്നിരുന്നു. ശേഷം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വന്നു. ഇവർ പരസ്പരം ഈ കച്ചവടത്തിന് വേണ്ടിയിട്ട്, ഇതിൻ്റെ മേൽക്കോയ്മക്ക് വേണ്ടിയിട്ട് പരസ്പരം മത്സരിച്ചിരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. മധ്യകാല ഇന്ത്യയിലെ നഗരങ്ങൾ. കാർഷിക വാണിജ്യ പുരോഗതി നഗരങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തി. അതായത് കാർഷിക വാണിജ്യ പുരോഗതി, കാർഷിക മേഖലയിലെയും വാണിജ്യ രംഗത്തെയും പുരോഗതി നഗരങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി, അല്ലെങ്കിൽ നഗരങ്ങളുടെ വളർച്ചയെ കൂടുതൽ ത്വരിതപ്പെടുത്തി. മധ്യകാലഘട്ടത്തിൽ നഗരജനസംഖ്യയിൽ വലിയ വർധനവുണ്ടായി. നേരത്തെ രാജാക്കന്മാരും ബ്രാഹ്മണരും പട്ടാളക്കാരുമായിരുന്നു നഗരത്തിലെ പ്രധാന ജനവിഭാഗങ്ങൾ. അതായത് ആദ്യം രാജാക്കന്മാരും ബ്രാഹ്മണരും പട്ടാളക്കാരുമായിരുന്നു നഗരത്തിൽ ജീവിച്ചിരുന്നത്. സൽത്താനത്ത് കാലത്ത് തുകൽ പണിക്കാർ, പാചകക്കാർ, നെയ്ത്തുകാർ മുതലായ വിവിധ വിഭാഗങ്ങൾ നഗരങ്ങളിലേക്ക് കുടിയേറി. ആഗ്ര, ലാഹോർ, ഡൽഹി, ഖണ്ഡേഷ്, അഹമ്മദാബാദ്, ധാക്ക, ദൗലത്താബാദ്, ബനാറസ് തുടങ്ങിയവയായിരുന്നു പ്രധാന നഗരങ്ങൾ. മധ്യകാല ഇന്ത്യയിലെ പ്രധാന നഗരങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ആഗ്ര, ലാഹോർ, ഡൽഹി, ഖണ്ഡേഷ്, അഹമ്മദാബാദ്, ധാക്ക, ദൗലത്താബാദ്, ബനാറസ് എന്നിവയായിരുന്നു അന്നത്തെ പ്രധാന നഗരങ്ങൾ. യുദ്ധവിജയം നേടിയ ഭരണാധികാരികൾ യുദ്ധങ്ങളിൽ പിടിച്ചെടുത്ത അടിമകളെ ധാരാളമായി നഗരങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഇത് നഗര ജനസംഖ്യ വർദ്ധിക്കാൻ ഇടയാക്കി. അതായത് ഒരു രാജാവ് യുദ്ധം വിജയിച്ചു കഴിഞ്ഞാൽ ആ എതിർ രാജ്യത്തുണ്ടായിരുന്ന ആളുകളെ, അല്ലെങ്കിൽ ആ യുദ്ധങ്ങളിൽ പിടിച്ചെടുത്തവരെ അടിമകളായിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ധാരാളമായിട്ട് നഗരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇത് നഗര ജനസംഖ്യ വർദ്ധിക്കാനിടയാക്കി. ഇപ്രകാരം നഗരങ്ങളിൽ എത്തിച്ചേർന്ന ജനവിഭാഗങ്ങളിലൂടെ കരകൗശല വ്യവസായങ്ങൾ പുരോഗതി പ്രാപിച്ചു. നഗരങ്ങളിലെ കരകൗശല വസ്തുക്കളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകളെപ്പറ്റി നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പ്രതിപാദിച്ചിരുന്നല്ലോ എന്നാണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ നഗരങ്ങളുടെ പ്രധാന പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, നഗരങ്ങളിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്ന് കരകൗശല വ്യവസായങ്ങളായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള വ്യവസായങ്ങളുടെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കരകൗശല വസ്തുക്കളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങളെ അന്ന് കർഖാനകൾ എന്നാണ് വിളിച്ചിരുന്നത്. എന്താണ് കർഖാനകൾ? നഗര ജനസംഖ്യയിലെ വർദ്ധനവിനനുസരിച്ചിട്ട് ഉൽപ്പന്നങ്ങളുടെ ആവശ്യകതയും വർദ്ധിച്ചു. നഗരങ്ങൾക്ക് ഗ്രാമീണ ഉൽപ്പന്നങ്ങളെ ഏറെ ആശ്രയിക്കേണ്ടി വന്നു. ഇത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. നമുക്കറിയാം, ഈ നഗരങ്ങൾ ഏത് കാലത്തും എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ. കാരണം ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ വർധനവാണ് നഗരങ്ങളിലേക്ക് ഈ സാധനങ്ങളുടെ കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ നഗരങ്ങളിൽ, ഗ്രാമങ്ങളിലുണ്ടായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നഗരങ്ങളിൽ കൊണ്ടുവന്ന് വിൽക്കപ്പെടുന്നത്. ഇത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. ഗ്രാമങ്ങളായിരുന്നു പ്രധാന ഉൽപ്പാദന കേന്ദ്രങ്ങൾ. ഇത്രയാണ് മധ്യകാല നഗരത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് മധ്യകാല ഇന്ത്യൻ സമൂഹം എന്നതാണ്. മധ്യകാല ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. ഇനി അക്കാലത്തെ സാമൂഹിക സാഹചര്യങ്ങൾ പരിശോധിക്കാം. മധ്യകാല ഇന്ത്യൻ സമൂഹത്തിൽ ഉപരിവർഗം, മധ്യവർഗം, താഴ്ന്ന വിഭാഗം എന്നിങ്ങനെ മൂന്ന് തട്ടുകൾ പ്രകടമായിരുന്നു. മധ്യകാല ഇന്ത്യൻ സമൂഹം നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് കാണുന്നുണ്ട്. നമ്മുടെ സ്ക്രീനിൽ ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഉപരിവർഗം, മധ്യകാല ഇന്ത്യൻ സമൂഹത്തിനെ മൂന്ന് വർഗ്ഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരുന്നത്. ഉപരിവർഗം, ഉപരിവർഗം എന്ന് പറയുന്നത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഉൾപ്പെടുന്ന വർഗ്ഗമാണ് ഉപരിവർഗം. നെക്സ്റ്റ് മധ്യവർഗമാണ്. മധ്യവർഗത്തിലാണ് ചെറുകിട മൻസബ്ദാർമാർ, കച്ചവടക്കാർ. ആരാണ് ചെറുകിട മൻസബ്ദാർമാരും കച്ചവടക്കാരുമാണ് മധ്യവർഗത്തിൽ ഉൾപ്പെടുന്നവർ. അതേസമയം താഴ്ന്ന വിഭാഗത്തിൽ വരുന്നവരാണ് കൃഷിക്കാർ, കരകൗശല പണിക്കാർ, അടിമകൾ. അപ്പോൾ മധ്യകാല ഇന്ത്യൻ സമൂഹത്തിനെ പ്രധാനമായും മൂന്നായിട്ടാണ് തരംതിരിച്ചിരുന്നത്: ഉപരിവർഗം, മധ്യവർഗം, താഴ്ന്ന വിഭാഗം. ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. ഭൂവുടമകൾ പൊതുവെ മെച്ചപ്പെട്ട ജീവിതം നയിച്ചപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ കർഷകരുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. നികുതി ഭാരം അവരുടെ ചുമലിലായിരുന്നു. അതായത് ജനങ്ങളിൽ കൂടുതലും കർഷകരായിരുന്നു. അതുകൊണ്ട് തന്നെ
ഭൂവുടമകൾ പൊതുവെ മെച്ചപ്പെട്ട ജീവിതം നയിച്ചപ്പോൾ ഈ ഭൂരിപക്ഷം ഇരുന്ന സാധാരണ കർഷകരുടെ ജീവിതം ശരിക്കും ദുരിതപൂർണമായിരുന്നു. അതായത് നികുതി ഭാരം ഇവരുടെ ചുമലിലായിരുന്നു. സ്വന്തമായി ഭൂമിയോ കാളയോ കലപ്പയോ ഇല്ലാത്തവരായിരുന്നു ബഹുഭൂരിപക്ഷം കർഷകരും. മുഗൾ കാലഘട്ടത്തിലെ ചരിത്ര രേഖകൾ നൽകുന്ന വിവരണമനുസരിച്ച് ഖുദ് കഷ്ട പഹി കഷ്ട എന്നിങ്ങനെ രണ്ട് വിഭാഗം കർഷകരുണ്ടായിരുന്നു. മധ്യകാല ഇന്ത്യയിലെ ഈ കർഷക വിഭാഗങ്ങളെ നമ്മൾ തരംതിരിക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് വിഭാഗങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് ഖുദ് കഷ്ട എന്നും മറ്റേത് പഹി കഷ്ട എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നമുക്ക് കാണാം, ഖുദ് കഷ്ട എന്ന് പറയുന്നത് അവരുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അവരും കർഷകരാണ്, പക്ഷേ അവർക്ക് എന്താണ് സ്വന്തമായി കൃഷിയിടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ സ്വന്തം കുടുംബത്തോടൊപ്പം കൃഷി ചെയ്തു. അതുപോലെ ആവശ്യമെങ്കിൽ മാത്രം അവർ കൂലിക്കാരെ ഉപയോഗിക്കുകയും ചെയ്തു. പുതുകഷ്ട സ്വന്തമായി കൃഷിയിടമുള്ളവരാണ്, കുടുംബത്തോടൊപ്പം കൃഷി ചെയ്തവരാണ്, ആവശ്യമെങ്കിൽ കൂലിക്കാരെ ഉപയോഗിച്ചു. അതേസമയം പഹികഷ്ട എന്ന് പറയുന്ന വിഭാഗം എപ്പോഴും മറ്റുള്ളവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകരായിരുന്നു. ആരായിരുന്നു സ്വന്തമായിട്ട് കൃഷിഭൂമി ഇല്ലാത്തവരായിരുന്നു, മറ്റുള്ളവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തു. മുഗൾ കാലഘട്ടത്തിലെ കാർഷിക രംഗത്തെ പ്രബല വിഭാഗം ജമീന്ദാർമാരായിരുന്നു. വിശാലമായ കൃഷിയിടങ്ങളുടെ ഉടമകളായിരുന്നു അവർ. വിശാലമായ കൃഷിയിടങ്ങളുടെ ഉടമകളായിരുന്ന ജമീന്ദാർമാരാണ് അന്നത്തെ കാർഷിക രംഗത്തെ പ്രബലപ്പെട്ട വിഭാഗം. പ്രബലമായ വിഭാഗം ജമീന്ദാർമാരായിരുന്നു. എന്നാൽ അവർ നേരിട്ട് കൃഷി നടത്തിയിരുന്നില്ല, മറ്റുള്ളവരെ ഉപയോഗിച്ച് കൃഷി ചെയ്യുകയായിരുന്നു. സമൂഹത്തിൽ ഉന്നത സ്ഥാനം അനുഭവിച്ചിരുന്ന ജമീന്ദാർമാർ ഭരണാധികാരികൾക്ക് വേണ്ടി നികുതി പിരിച്ചിരുന്നു. ഈ ജമീന്ദാർമാരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വലിയ ഭൂമിയുടെ ഉടമകളായിരുന്നു. അതുപോലെ തന്നെ അവർ ഒരിക്കലും അവർ ഭൂമിയിൽ പണിയെടുത്തിരുന്നില്ല, അല്ലെങ്കിൽ അവർ നേരിട്ട് കൃഷി ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ ഉപയോഗിച്ചിട്ടാണ് ഇവർ കൃഷി നടത്തിയിരുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നത സ്ഥാനം അനുഭവിച്ചിരുന്നവരാണ് ജമീന്ദാർമാർ. ഇവർ ഭരണാധികാരികൾക്ക് വേണ്ടി നികുതി പിരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തമായ കോട്ടയും സൈനികരും ഉണ്ടായിരുന്നു. ഉന്നത ജാതിയിൽപ്പെട്ട ജമീന്ദാർമാർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെട്ടത്. ദേശ്മുഖ്, പാട്ടീൽ, നായക്, അതായത് ദേശ്മുഖ്, പാട്ടീൽ, നായക് എന്നീ പേരുകളിലാണ് ഈ ജമീന്ദാർമാർ അറിയപ്പെട്ടിരുന്നത്. മധ്യകാല ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ നെക്സ്റ്റ് വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അന്നത്തെ അടിമ സമ്പ്രദായം. മധ്യകാല ഇന്ത്യൻ സമൂഹത്തിൽ അടിമ സമ്പ്രദായം നിലനിന്നിരുന്നതായി അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച സഞ്ചാരികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് മധ്യകാല ഇന്ത്യയിൽ അടിമ സമ്പ്രദായം നിലനിന്നിരുന്നു എന്നുള്ളതിന് നിരവധി തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ചിരുന്ന സഞ്ചാരികളുടെ കുറിപ്പുകളിൽ നിന്നാണ് നമുക്കത് വ്യക്തമായിട്ടുള്ളത്. സി ഇ 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഇബ്നു ബത്തൂത്ത, നമുക്കറിയാം സി ഇ 14-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലത്താണ് ഇബ്നു ബത്തൂത്ത ഇന്ത്യ സന്ദർശിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് ഏതായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, കിതാബു റിഹ്ലയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇബ്നു ബത്തൂത്ത അന്നത്തെ ഡൽഹി ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ സമ്മാനിക്കാൻ കുതിരകളെയും ഒട്ടകങ്ങളെയും അടിമകളെയും വാങ്ങിയതായി പറയുന്നുണ്ട്. കൊട്ടാരത്തിലെ അടിമകൾ നൃത്തത്തിലും സംഗീതത്തിലും നിപുണരായിരുന്നു. അടിമകൾക്ക് വേണ്ടി പ്രത്യേകം അടിമ ചന്തകളും ഉണ്ടായിരുന്നു. അടിമകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം അടിമ ചന്തകളുണ്ടായിരുന്നു. പ്രധാനമായിട്ടും യുദ്ധ തടവുകാരായി പിടികൂടിയവരായിരുന്നു അടിമകളിൽ ഭൂരിഭാഗവും. അതായത് യുദ്ധത്തിൽ നിന്നും പരാജയപ്പെടുന്ന ആളുകൾ, അതായത് എതിർ രാജ്യക്കാരെ പരാജയപ്പെടുന്നവരെ യുദ്ധ തടവുകാരായിട്ട് പിടിച്ചിട്ട് അവരെയാണ് അടിമകളാക്കിയിരുന്നത്. ഇതിനു പുറമെ ആഫ്രിക്കൻ പ്രദേശത്തു നിന്നും അടിമകളെ ഇറക്കുമതി ചെയ്തിരുന്നു. നെക്സ്റ്റ്, സ്ത്രീകളുടെ പദവി. എന്തായിരുന്നു മധ്യകാല ഇന്ത്യയിലെ സ്ത്രീകളുടെ പദവി? നമുക്കറിയാം അന്ന് ശൈശവ വിവാഹവും സതീ അനുഷ്ഠാനവും രാജ്യത്തിൻ്റെ പല ഭാഗത്തും നിലനിന്നിരുന്നു. പ്രധാനമായിട്ടും ശൈശവ വിവാഹം, അതുപോലെ തന്നെ സതി. 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ഫ്രാങ്കോയിസ് ബെർണിയർ. അതായത് 17-ാം നൂറ്റാണ്ടിൽ എന്ന് പറയുമ്പോൾ മുഗൾ ഭരണാധികാരിയായിരുന്ന ഔറംഗസേബിൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ചിരുന്ന സഞ്ചാരിയാണ്, ഫ്രഞ്ച് സഞ്ചാരിയാണ് ഫ്രാങ്കോയിസ് ബെർണിയർ. അദ്ദേഹം സതി അനുഷ്ഠാനം നേരിൽ കണ്ടതായി പറയുന്നുണ്ട്.
സതി അനുഷ്ഠിക്കുന്നത് അദ്ദേഹം നേരിൽ കണ്ടതായിട്ട് പറയുന്നുണ്ട്. പുനർവിവാഹത്തിന് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അതുപോലെ പെൺകുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതരാകുന്നതിനാൽ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. ചെറുപ്രായത്തിൽ തന്നെ വിവാഹം നടക്കുന്നതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. കാർഷികേതര മേഖലകളിലെ സ്ത്രീകളുടെ പങ്ക് പ്രധാനപ്പെട്ടതായിരുന്നു. അതായത് കാർഷിക രംഗത്തും കാർഷികേതര രംഗത്തും സ്ത്രീകളുടെ പങ്ക് വളരെ വലുതായിരുന്നു. വിത്ത് വിതയ്ക്കുന്നത് മുതൽ കൊയ്യുന്നത് വരെയുള്ള ഓരോ ഘട്ടത്തിലും അവർ പങ്കാളികളായിരുന്നു. നൂൽ നൂൽപ്പ്, മൺപാത്ര നിർമ്മാണം, വസ്ത്ര അലങ്കാരം എന്നീ രംഗങ്ങളിലും അവർ പ്രവർത്തിച്ചു. ഉന്നത രാഷ്ട്രീയ സാമൂഹിക പദവി അലങ്കരിച്ച നിരവധി സ്ത്രീകൾ അക്കാലത്തുണ്ടായിരുന്നു. അതേസമയം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക പദവി അലങ്കരിച്ച നിരവധി സ്ത്രീകളും മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. മധ്യകാല ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഒന്നാണ് ഈ സമൂഹത്തിൽ ഉയർന്ന പദവി അലങ്കരിച്ച നിരവധി സ്ത്രീകൾ. സുൽത്താന റസിയ, നമുക്കറിയാം ഡൽഹി സുൽത്താനേറ്റിലെ സുൽത്താന റസിയ ഏക സ്ത്രീ അല്ലെങ്കിൽ ഏക വനിതാ ഭരണാധികാരിയായിരുന്ന സുൽത്താന റസിയ, അതുപോലെ മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിൻ്റെ പത്നിയായിരുന്ന നൂർജഹാന് ഭരണകാര്യങ്ങളിൽ കഴിവ് തെളിയിച്ചിരുന്ന സ്ത്രീകളാണ്. ജഹാംഗീറിൻ്റെ ഭാര്യയായിരുന്ന നൂർജഹാനും അതുപോലെ സുൽത്താന റസിയയും. നെക്സ്റ്റ് ഹുമയൂണിൻ്റെ സഹോദരിയായിരുന്ന ഗുൽബാദൻ ബീഗം. നമുക്കറിയാം ഹുമയൂണിൻ്റെ സഹോദരിയായിരുന്ന ഗുൽബാദൻ ബീഗം, അതുപോലെ ഷാജഹാൻ്റെ മകളായിരുന്ന ജഹനാര, ശിവജിയുടെ മാതാവായ ജീജാബായ് എന്നിവർ വിവിധ പദവികൾ വഹിച്ചവരായിരുന്നു. ഈ ഗുൽബാദൻ ബീഗം എന്ന് പറയുന്നത് ബാബറിൻ്റെ മകളാണ്, അതായത് ഹുമയൂണിൻ്റെ സഹോദരി. അതുപോലെ ഷാജഹാൻ്റെ മകളായിട്ടുള്ള ജഹനാര, ജഹനാര ഒരു എഴുത്തുകാരി കൂടെ ആയിരുന്നു. ജഹനാരയുടെ ഒരു ഓട്ടോബയോഗ്രഫിയൊക്കെ നമുക്ക് ലൈബ്രറിയിൽ നിന്ന് കാണാൻ സാധിക്കും. ശിവജിയുടെ മാതാവായ ജീജാബായ് എന്നിവർ വിവിധ പദവികൾ വഹിച്ചവരായിരുന്നു. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ വരുന്ന അവസാന ടോപ്പിക്കാണ് ജാതി വ്യവസ്ഥ. മുൻകാലങ്ങളിൽ എന്ന പോലെ മധ്യകാലത്തും ജാതി അടിസ്ഥാനമാക്കി ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്നു. ബ്രാഹ്മണരായിരുന്നു സമൂഹത്തിൽ ഉന്നത സ്ഥാനം അനുഭവിച്ചത്. നമുക്കറിയാം ഇപ്പോഴും ജാതി വ്യവസ്ഥ പറയുമ്പോൾ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത് ബ്രാഹ്മണരാണ്. ജാതികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് അക്കാലത്തെ പ്രധാന സവിശേഷതയാണ്. അതായത് ജാതികളുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള വർധനവുണ്ടായിട്ടുണ്ട്. പുതിയ തൊഴിൽ കൂട്ടങ്ങൾ നിലവിൽ വന്നതോടെ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നവർ ഒരു പ്രത്യേക ജാതിയായി പരിണമിച്ചു. അതായത് എങ്ങനെയാണ് ജാതിയുടെ എണ്ണത്തിൽ വർധനമുണ്ടായത് എന്ന് പറയുമ്പോൾ, പുതിയ തൊഴിൽ കൂട്ടങ്ങൾ നിലവിൽ വന്നതോടെ ഒരു തൊഴിലിൽ ഏർപ്പെടുന്ന ആളുകൾ ഒരു പ്രത്യേക ജാതി എന്ന രൂപത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. മുഗൾ ഭരണാധികാരിയായ ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പായ ബാബർനാമയിൽ, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പായിട്ടുള്ള അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ബാബർനാമയിൽ ഇതിനെക്കുറിച്ച് ഈ ജാതികളെപ്പറ്റിയും തൊഴിൽക്കൂട്ടങ്ങളെപ്പറ്റിയും പരാമർശിക്കുന്നുണ്ട്. അതുപോലെ ഉത്തരേന്ത്യയിലേതിന് സമാനമായിട്ട് തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള ജാതി വിഭജനം തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്നത്. ദക്ഷിണേന്ത്യയിൽ ജാതികളെ പൊതുവെ ഇടങ്കൈ, വലങ്കൈ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചിരുന്നു. അന്നത്തെ ജാതികളെ ദക്ഷിണേന്ത്യയിൽ വിഭജിച്ചിരുന്നത് പൊതുവെ ഇടങ്കൈ, വലങ്കൈ എന്നിങ്ങനെയായിരുന്നു. കച്ചവടം, കൈത്തൊഴിൽ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നവർ പൊതുവെ ഇടങ്കൈ ജാതികളായി അറിയപ്പെട്ടപ്പോൾ കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവരാണ് വലങ്കൈ ജാതികൾ എന്നറിയപ്പെട്ടിരുന്നത്. മധ്യകാല ലോകത്ത് മികച്ച സാമ്പത്തിക വളർച്ച കൈവരിച്ച രാജ്യമായിരുന്നു ഇന്ത്യ. സാമ്പത്തിക രംഗത്തുണ്ടായ പുരോഗതി കലാ സാംസ്കാരിക രംഗത്തെ വളർച്ചയെ സഹായിച്ചു. ഈ സമ്പന്നതയാണ് അക്കാലത്തുണ്ടായ ക്ഷേത്രങ്ങളുടെയും സ്മാരകങ്ങളുടെയും നിർമ്മിതിക്ക് അടിസ്ഥാനമായത്. എന്താണ് മധ്യകാല ലോകത്തെ ഇന്ത്യ എന്ന് പറയുന്നത്? വളരെ വലിയ രീതിയിൽ, മികച്ച രീതിയിൽ സാമ്പത്തിക വളർച്ച കൈവരിച്ച രാജ്യമായിരുന്നു. സാമ്പത്തിക രംഗത്തുണ്ടായ പുരോഗതി കലാ സാംസ്കാരിക രംഗത്തെ വളർച്ചയെ സഹായിച്ചു. ഈ സമ്പന്നതയാണ് അക്കാലത്തുണ്ടായ ക്ഷേത്രങ്ങളുടെയും സ്മാരകങ്ങളുടെയും നിർമ്മിതിക്ക് അടിസ്ഥാനമായത്. എന്നാൽ സാമ്പത്തിക പുരോഗതി ഒരു ചെറിയ വിഭാഗം മാത്രമേ അനുഭവിച്ചിരുന്നുള്ളൂ. ബഹുഭൂരിപക്ഷവും ജീവിച്ചത് ദാരിദ്ര്യത്തിലായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിനൊരു സമ്മറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു
ഫ്ലോചാർട്ട് നമുക്ക് നോക്കാം. സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ. പ്രധാനമായിട്ടും സമ്പദ് വ്യവസ്ഥയും സമൂഹത്തെക്കുറിച്ചുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ കാലത്തെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് കാർഷിക പുരോഗതിയായിരുന്നു, അതുപോലെ കൈത്തൊഴിലും കരകൗശലവും, നെക്സ്റ്റ് വാണിജ്യവും കച്ചവടവും, അതുപോലെ നാണയ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെ ഈ നാണയ വ്യവസ്ഥയിലാണ് നമ്മൾ അക്ബർ കൊണ്ടുവന്നതും അതുപോലെ ഷെർഷാ സൂറും നാണയ വ്യവസ്ഥ പരിഷ്കരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് നഗരങ്ങളാണ്. ആഗ്ര, ലാഹോർ, ഖണ്ഡേഷ്, അഹമ്മദാബാദ് ഇങ്ങനെയുള്ള കുറച്ച് നഗരങ്ങൾ മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് സമൂഹമാണ്. മധ്യകാല ഇന്ത്യയെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പ്രധാന സംഭവം ഒന്ന് അടിമ സമ്പ്രദായമായിരുന്നു. നെക്സ്റ്റ് സ്ത്രീകളുടെ പദവി എന്ന് പറയുന്നത് ശൈശവ വിവാഹം, സതി പോലുള്ള കാര്യങ്ങൾ നിലനിന്നിരുന്നു. ഈ സതി നേരിട്ട് കണ്ടതായിട്ട് അന്നത്തെ ഔറംഗസേബിൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ചിരുന്ന ഫ്രാങ്കോയിസ് ബെർണിയർ എന്ന ഫ്രഞ്ച് എഴുത്തുകാരൻ അല്ലെങ്കിൽ സഞ്ചാരി അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ. ജാതി വ്യവസ്ഥയിൽ അന്നും ഉയർന്ന സ്ഥാനമാർക്കായിരുന്നു, ബ്രാഹ്മണർക്കായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് നോക്കാനുള്ളത്.